وعلى آله وصحبه الفائزين برضا الله وبركاته. والصلاة والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم. والصلاة والسلام عليك يا سيدي يا حبيب الله صلى الله عليه وسلم. والصلاة والسلام عليك يا سيدي يا خير خلق الله صلى الله عليه وسلم. خذ بيدي قلط حيلط يدي أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطال. أنت أم أم أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. الصلاة الشفيع الأبطاهي والحبيب الأربي ارتكبت على الخطا غير حسد بعدد لك أشكو فيه يا سيدي خير النبي. الصلاة على النبي والسلام على الرسول. ارحمك رحمة يا الملك الجبار يا الله نند فضله رحمة للعالمين أشرف الخلق سيدنا محمد رسول الله صلى الله عليه وسلم تنقل شرفه وند أبدت جنمه وند أنكره هيدا مايا بابيترا ربيع الأول ماسطلة أبسان التغلي آي جكرين يا راتري لان أبدت ميل ماسندور بايار مجمع النادن ويرنا سلعة مجلس ينقل سنجد جد سمعد جد أبو لا كنام رحمانة إنه ورا سبب بيتا سجل تجيبو تنقل ഞങ്ങൾക്കും ഞങ്ങളുടെ സകല സ്നേഹികൾക്കും ഈ മഹത്തായ മജ്ലിസിലെത്തുകയും ഞങ്ങളോട് ദുആ കൊണ്ട് കടപ്പെടുകയും ചെയ്ത ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം. അല്ലാഹ് മാരകമായ ക്യാൻസർ പിടിപെട്ട് ആയിരക്കണക്കിന് രോഗികൾ ഈ മജ്ലിസിൽ ഹോസ്പിറ്റലിലും അല്ലാതെയും ഇവിടേക്ക് എത്തിപ്പെട്ട പ്രിയപ്പെട്ടവരുണ്ട്. ആഫിയത്ത് നൽകണം അല്ലാഹ്. സകല ക്യാൻസറും സുഖപ്പെടുത്തണം അല്ലാഹ്. ഹാർട്ടിന്റെ പ്രയാസങ്ങൾ നീക്കണം റഹ്മാനെ. കിഡ്നിയുടെ തകരാറ് മാറ്റണം റബ്ബേ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും സ്നേഹികളിലുമുണ്ട്. സകല കടങ്ങളും വീട്ടാനുള്ള വഴി ഈ മജ്ലിസ് കാരണമാക്കണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാളെയും ഹക്കുകളോടെ നീ മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഞങ്ങളെ അയിബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവിടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവിടിയല്ല അല്ലാഹ്. വഫാത്തായ ഒന്നരായ പിതാക്കൾ ഉപ്പാപ്പമാർ ഇത് ഷൈഖുന താജുൽ അലമയെ അനുസ്മരിക്കുന്ന പവിത്രമായ അവിടെ താണ്ട നടക്കുന്ന മാസമാണ് ഒരു വർഷമായി. അല്ലാഹുവേ ആര് ഞങ്ങളിൽ നിന്ന് ഈ അടുത്തും മറ്റുമായി മൺമറഞ്ഞ ഖബറിലുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. അബർണ സന്തോഷത്തിലാക്കണം റബ്ബെ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ബഹുമാനമുള്ള സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഈ നാടിലും പരിസര നാടുകളിലുമുള്ള രാഷ്ട്രീയ സാമൂഹിക നേതൃരംഗത്ത് പ്രവർത്തിക്കുന്ന സമന്നതരായ നേതാക്കൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കാരണവന്മാർ, കർമ്മധീരരായ പ്രവർത്തകർ, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാർ,
മാന്യ സഹോദര സഹോദരിമാരെ, ഒരുപാട് ഹൈന്ദവരായ സഹോദരങ്ങൾ ബാംഗ്ലൂരിൽ നിന്നും തളിപ്പറമ്പ് ഉൾപ്പെടെ നമ്മുടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ മഹത്തായ വേദിയിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. അവർക്കൊക്കെ വിശുദ്ധ റബീഉൽ മാസത്തിന്റെ പവിത്ര ഇസ്ലാമിന്റെ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ മഹത്തായ മജ്‌ലിസിൽ മണിക്കൂറുകളോളം ഇവിടെ പ്രഭാഷണങ്ങൾ നടന്നു. ഇനി നീട്ടി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മുഴുവനും അള്ളാഹു കബൂലാക്കി അവർക്കൊക്കെ ജൗഹരി ഉൾപ്പെടെ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ബഹുമാനപ്പെട്ട നമ്മുടെ പണ്ഡിത ശ്രേഷ്ഠർ, നമ്മുടെയൊക്കെ വലിയ സ്നേഹിയായ സി അബ്ദുള്ള ഉസ്താദ്, ബായർ അബ്ദുള്ള ഉസ്താദ്, കൊടക് ജില്ലാ ഖാദിയായ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഉസ്താദ് ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഹബീബായ തങ്ങളുടെ ബഹുമാനം കൊണ്ട്, അവിടുത്തെ ശറഫ് കൊണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ ഈ മഹത്തായ വേദിയിൽ സംഭവിച്ചിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞു ഈ റബീഉൽ അവൽ മാസത്തിൽ, ജനുവരി മാസത്തിൽ നാല് പരിപാടിയാണല്ലോ റബീഉൽ അവൽ മാസത്തിൽ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് 16-ാം തീയതിയുള്ള സ്വലാത്തിന് ആളുണ്ടാകില്ലായിരിക്കും. കാരണം പല നിലക്കും പലവരും പറഞ്ഞ് ഈ ജനുവരി 16-ലെ സ്വലാത്ത് അപ്പുറത്തേക്ക് മാറ്റിവെച്ചു എന്ന് പല സ്ഥലത്തുനിന്നും ആളുകൾ വിളിച്ചു ചോദിക്കുന്നുണ്ട് എന്ന ഒരു സംശയവും അറിയിച്ചിരുന്നു. 4 പരിപാടിയാണ് ഇപ്പൊ റബീഉൽ അവൽ മാസത്തിൽ. 1 ജൽസ മീലാദ് റബീഉൽ അവൽ 12-ന് നടന്നു. റബീഉൽ അവലിന്റെ തുടക്കത്തിൽ തന്നെ ബായർ സ്വലാത്ത് നടന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞ 10-ാം തീയതി ശനിയാഴ്ച ഹബ്ബുർ റസൂൽ ബായാറിൽ നിന്ന് ഇവിടെ നിന്ന് ആരംഭിച്ചു ഉപ്പള ടൗണിൽ സമാപിച്ചു. അത് കഴിഞ്ഞ് 4-5-6 ദിവസമായപ്പോഴേക്ക് ബായാറിൽ മാസാന്തം നടക്കുന്ന സ്വലാത്തു മജ്ലിസ് വരികയും മുഴു പരിപാടികളിലും ജനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാതെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹബ്ബീങ്ങൾ ആശിഖീങ്ങൾ എത്തിപ്പെട്ടതിന്റെ കാര്യം എന്താണെന്ന് അന്വേഷിക്കുമ്പോഴാണ് ഇന്ന് മഅരിബിന്റെ ശേഷം വന്നിട്ട് പറഞ്ഞു, നിസാം എന്ന് പറയുന്ന നെല്ലിയാടിയിലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ, ഭൗതിക തരത്തിൽ ഉന്നതമായ വിദ്യ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നിസാമിന് ബ്ലഡ് ക്യാൻസറായിട്ട് കാണിക്കാത്ത ഹോസ്പിറ്റലുകളിൽ ഇല്ല. ചെന്നൈ അഡ്യാർ CMC ഹോസ്പിറ്റലിലും ചെന്നൈ ഹോസ്പിറ്റലിലും തമിഴ്നാട്ടിലെ വെല്ലൂരിലെ കാട്ട്പാടി CMC ഹോസ്പിറ്റലിലും അതുപോലെ ബാംഗ്ലൂരിലെ വിക്ടോറിയ ഹോസ്പിറ്റലിലും ബോംബെയിലെ അപ്പോളോ ഹോസ്പിറ്റലിലും മാംഗ്ലൂർ KMC ഹോസ്പിറ്റലിലും ഒക്കെ കാണിച്ച് സകല ഡോക്ടർമാരും റിജക്ട് ചെയ്തു, നിന്റെ രോഗം സുഖപ്പെടില്ല എന്ന് പറഞ്ഞു. വലിയ നിലയ്ക്ക് വിഷമിച്ച് അവശനായ നിസാം മാഷാ അല്ലാഹ് ബായാർ സലാത്ത് മജ്‌ലിസുമായി ബന്ധപ്പെട്ട് ഹബീബ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതീക്ഷിച്ചു. ഒരു ദിവസം സലാത്ത് മജ്‌ലിസിലേക്ക് അവശനായി മറ്റുള്ളവരുടെ സഹായത്തോടെ എത്തിപ്പെടുകയും മാസങ്ങളോളം നമ്മുടെ സലാത്ത് മജ്‌ലിസിൽ സംബന്ധിക്കുകയും 3 സ്വലാത്തിനെ കൂടാനായിരുന്നു അന്ന് പറഞ്ഞത്. 3 സ്വലാത്ത് എത്തിയപ്പോഴേക്കും സ്വന്തമായിട്ട് എഴുന്നേറ്റ് ആരോഗ്യത്തോടെ നടക്കാനും കാര്യങ്ങൾ ചെയ്യാനും വീണ്ടും ഡോക്ടർമാര് പോയി കാണുകയും ഡോക്ടർമാര് അത്ഭുതം പറയുകയും അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനായി വലിയ സന്തോഷം കിട്ടിയപ്പോ ഡോക്ടർമാരെ സമീപിച്ച് വീണ്ടും ഒരു ചെക്കപ്പ് നടത്തിയപ്പോ റിപ്പോർട്ട് കൈമാറി കിട്ടിയിട്ട് പറഞ്ഞു, ഈ ശരീരത്തിൽ ക്യാൻസറിന്റെ അംശമില്ല. അതുമാത്രമല്ല, ആ സുഹൃത്ത് ഭൗതികമായിട്ട് വലിയ നിലയ്ക്ക് പഠനം നടത്തിയിട്ട് 100-ഓളം ആളുകളെ തെരഞ്ഞെടുക്കേണ്ട വിഷയത്തിൽ 6 ആളുകൾക്ക് വിജയം കിട്ടിയിട്ട് ആ 6 ആളുകളിൽ 1st റാങ്കോടെ പാസ്സായിട്ട് 52 കിലോ തൂക്കമുണ്ടായിരുന്ന ചെറുപ്പക്കാരൻ ഇന്ന് 68 കെജി തൂക്കമായി ഒരു ശാരീരിക പ്രയാസവുമില്ലാതെ വളരെ സന്തോഷകരമായി ഇന്ന് നമ്മുടെ ഈ മജ്‌ലിസിൽ എത്തിപ്പെട്ടിട്ടുണ്ട് നിസാം. നീല ഷർട്ട്, അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ.
അതുപോലെ തളിപ്പറമ്പിൽ DYSP കൂടെ ജോലി ചെയ്യുന്ന ഷംസുദ്ദീൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ അഭിമന്യ പിതാവ് ക്യാൻസർ ബാധിച്ച് പ്രയാസപ്പെട്ടിട്ട് അവശനിലയിലുണ്ടായിരുന്നു. ബാപ്പയുടെ അസുഖം മാറാൻ പോലീസ് ഡ്യൂട്ടിയിൽ നിന്ന് തൽക്കാലം ഇന്നേ ദിവസം വരുമ്പോ ലീവെടുത്തിട്ട് മാസങ്ങളായി നമ്മുടെ സ്വലാത്ത് മജ്ലിസിൽ ആ പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ സ്ഥിരമായിട്ട് സ്വലാത്ത് മജ്ലിസിൽ വരുന്നു. മാഷാ അല്ലാ, ഇന്നത്തെ സ്വലാത്തിന് വന്നപ്പോ ബാപ്പയുടെ റിപ്പോർട്ട് ചെക്കപ്പ് നടന്ന് ഇവിടുന്ന് സ്വലാത്തുൽ ഫാത്തിഹ് വെള്ളം മന്ത്രിച്ചു കുടിക്കുകയും സ്വലാത്ത് മജ്ലിസുമായി ബന്ധപ്പെട്ട് ഈ നീറുന്ന 10,000 കൽബറിഞ്ഞ ദുആ അല്ലാഹു കബൂലാക്കി ഹബീബിന്റെ ഷറഫ് കൊണ്ട്. ആ ബാപ്പയ്ക്ക് പൂർണ്ണ ഹാപ്പിയത്ത് തിരിച്ചു കിട്ടി, നോർമൽ സ്റ്റേജിലാണെന്ന് പറഞ്ഞിട്ട് ആ ബാപ്പയെയും കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥനായ ഷംസുദ്ദീൻ ഇന്ന് ഈ മജ്ലിസിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഈ മജ്ലിസിൽ അതാ ഷംസുദ്ദീൻ ഇവിടല്ലേ, ബാക്കിൽ ഒന്നങ്ങോട്ട് ഒന്നും കൈ പൊന്തിക്കുന്ന ഷംസുദ്ദീൻ, അല്ലാഹുവേ ആ ബാപ്പയ്ക്ക് പൂർണ്ണമായ ഹാപ്പിയത്ത് നൽകണം റഹ്മാനെ. ഇത് ഞാൻ വെറുതെ രണ്ട് പറഞ്ഞു നേടു, ആയിരക്കണക്കിന് സംഭവം ഇതുപോലെ പറയാനുണ്ട്. അങ്ങനെ മഹത്തായ മജ്ലിസിൽ പ്രിയപ്പെട്ട വിശ്വാസി വിശ്വാസിനികൾക്ക് എല്ലാ പ്രശ്ന പരിഹാരവും ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസ് കൊണ്ട് ഹബീബ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ലഭ്യമായത് പച്ചയായിട്ട് വ്യക്തമായിട്ട് ജീവിതത്തിൽ ബോധ്യമുള്ളതുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും സംസാരിക്കാത്ത കുട്ടിക്ക് സംസാരശേഷി തിരിച്ചു കിട്ടാൻ തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ നിന്ന് ഒരു പ്രിയപ്പെട്ട പണ്ഡിതനായ സുഹൃത്ത് നേരത്തെ വന്ന് പറഞ്ഞിരുന്നു. ഇങ്ങനെ ബോംബെയിൽ നിന്നും ഗോവയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ഉൾപ്പെടെ ഗൾഫ് നാടുകളിൽ നിന്ന് വിദേശ നാടുകളിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ സാധിച്ചതിനാൽ മഹത്തായ വേദിയെ ആശ്രയിച്ച് എത്തിപ്പെട്ട പ്രിയപ്പെട്ടവർ, അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനെ. ഇതൊന്നും ഞങ്ങളെ കണ്ടിട്ടല്ല, ഞങ്ങൾ എൽമില്ലാത്തവരാ. ഈമാനും അമലും തഖ്വയും വറഉം എല്ലാം കുറഞ്ഞ ആഖിറു സമാനിൽ വളരെ കുറവുള്ള മോശപ്പെട്ട ആളുകളാണ്. പക്ഷേ നീ എല്ലാം കൊണ്ടും കമാലിയത്ത് നൽകിയ അക്മലുൽ ഖൽഖു പാപ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ്, ആ ഹബീബിനെ പിടിച്ചാൽ പരിഹരിക്കാത്ത വിഷയം ദുനിയാവിലില്ല ആഖിറത്തിലില്ല എന്ന് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് ബോധ്യമാണ്. അത് നീ നിന്റെ ഹബീബായ തങ്ങളിലൂടെ അവിടെ നിന്ന് പ്രശംസിച്ച ഫബി അയ്യഹിം മെഹ്തദൈത്തും മെഹ്തദൈത്തും എന്ന ശിഷ്യന്മാരെ പ്രകീർത്തിച്ച ആ മഹാന്മാരായ സ്വഹാബത്തിലൂടെ ഞങ്ങൾക്ക് അറിയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉബയ്യ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, ഞാൻ സ്വലാത്തിന്റെ ബഹുമാനം പറയാൻ പറയാ എപ്പോഴും പറയാറുണ്ട്. തങ്ങളെ ജീവിതത്തിൽ ഒരുപാട് പുതുമുഖങ്ങൾ ഈ സദസ്സിലുണ്ടല്ലോ, അവരും കൂടെ സ്വലാത്തുമായി കൂടുതൽ ബന്ധപ്പെടാനാണ് ഞാൻ പറയുന്നത്. എന്റെ ജീവിതത്തിൽ നാലിൽ ഒരു ഭാഗം തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലാൻ ഞാൻ സമയം കാണട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് അതിനേക്കാളും നിനക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ പുണ്യമാണെന്ന് പറഞ്ഞപ്പോ ഈ സ്വഹാബി പറഞ്ഞു, തങ്ങളെ എന്റെ ജീവിതത്തിലെ മൂന്നിൽ ഒരു ഭാഗം. തങ്ങൾ മറുപടി ആവർത്തിച്ചു. സുഹൈബി പറഞ്ഞു, എന്റെ ജീവിതത്തിലെ പകുതി ഭാഗം. തങ്ങൾ അതുപോലെ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ പുണ്യമാണെന്ന് ഓർമ്മപ്പെടുത്തും. ആ സുഹൈബിയുടെ മറുപടി എങ്കിൽ എന്റെ ജീവിതത്തിൽ ഫർളായ അമാലുകൾ കഴിഞ്ഞാൽ ബാക്കി ലഭ്യമാകുന്ന മുഴുവൻ സമയവും ഞാൻ തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് പറയാൻ അവിടത്തേക്ക് സലാം പറയാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഉറപ്പിച്ചു കഴിഞ്ഞു. റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങള് ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന മിസ്കീൻമാരായ എല്ലാം കൊണ്ടും കുറവുള്ള ഞമ്മൾക്ക് ആശ്വാസമേകിയിട്ട് ആ സ്വഹാബിയിലൂടെ നൽകിയ വിവരം മോനെ ഉബയ്യേ, ഇതാ യക്ഫീക ഹമ്മുദ്ദുനിയാ വഹമ്മുൽ ആഖിറാ, എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ എന്തെല്ലാം വേദനകളുണ്ടോ മുഴു പ്രശ്ന പരിഹാരത്തിനും നിനക്ക് സ്വലാത്ത് മതിയല്ലോ ഉബയ്യേ. അപ്പൊ സ്വലാത്ത് കൊണ്ട് പരിഹരിക്കാത്ത വിഷയം ഒന്നുമില്ല.
വദലാരും അത്ഭുതപ്പെടാനൊന്നുമില്ല. സലാത്തുകൊണ്ടെല്ലാം നടക്കും. ഇത് നടന്ന ഒരുപാട് സംഭവം ഇവിടെ ജന്മന 10-12 വയസ്സുവരെ സംസാരിക്കാത്ത കുട്ടികൾ ഈ മജ്ലിസ് കൊണ്ട് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. കേൾവിയില്ലാത്തവർക്ക് കേൾവി കിട്ടിയിട്ടുണ്ട്. എത്രയോ വലിയ വലിയ ഓപ്പറേഷൻ വിധിക്കപ്പെട്ട രോഗം ഇപ്പോഴും ഞാനിങ്ങോട്ട് വരുന്ന തൊട്ടു മുമ്പ് കല്ലടുക്കയിലുള്ള മുഹമ്മദ് അഫ്ളൽ എന്ന് പറയുന്ന 3.5 വയസ്സുള്ള കുട്ടി കഴിഞ്ഞ സ്വലാത്തിന് കൊണ്ടുവന്നിരുന്നു. സ്വലാത്തിന്റെ ശേഷം അതാ അതിന്റെ മുമ്പ് തന്നെ ഡോക്ടർമാർ ഓപ്പറേഷൻ നടത്തണം. 2 kidney വലിയ ഫോൾട്ട് വന്നിട്ട് ഫൈൽഡായിട്ട് വലിയ നിലക്ക് ശരീരം മൊത്തം വീർത്തുമുട്ടിയ ആ കുട്ടിയെയും എടുത്ത് ഡോക്ടർമാർ ഓപ്പറേഷൻ ഡേറ്റ് കൊടുത്തിട്ട് സ്വലാത്ത് കഴിയട്ടെ എന്ന് പറഞ്ഞ് കഴിഞ്ഞ് സ്വലാത്ത് കഴിഞ്ഞു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഡോക്ടർമാരെ സമീപിച്ചു. ഡോക്ടർമാർ പറഞ്ഞു ഓപ്പറേഷൻ നടത്തണ്ട, ആ നിലക്ക് ഈ രോഗം പരിഹരിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ആ മുഹമ്മദ് അഫ്വൽ എന്ന് പറയുന്ന കുട്ടിയെയുമായിട്ട് ഈ മഹത്തായ മജ്ലിസിൽ കർണാടകയിലെ കല്ലടുക്കയിൽ നിന്ന് ഒരു പ്രിയപ്പെട്ട പിതാവ് ഇന്ന് ഈ മജ്ലിസിൽ സംബന്ധിച്ചിട്ടുണ്ട്. അള്ളാഹു പൂർണ്ണമായ ആഫിയത്ത് നൽകട്ടെ. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ പറയുന്നു ഹബീബിന്റെ ആ വലിയ മഹബത്തിലായിട്ട് നാം ജീവിക്കണം. അവിടത്തെ കൊണ്ട് പരിഹരിക്കാത്ത വിഷയങ്ങളില്ല. പക്ഷേ വലിയ സന്തോഷത്തോടെ നമ്മൾ കാണുന്നത് ഇവിടെ സംസാരിക്കാത്തവർ സംസാരിക്കുകയും നടക്കാത്തവർ നടക്കുകയും ബോധമില്ലാത്തവർക്ക് ബോധം ലഭിക്കുകയും അങ്ങനെ ക്യാൻസർ സുഖപ്പെടുകയും കിഡ്നിയുടെ തകരാറ് മാറി മാറുകയും 10-23 വർഷമായി കല്യാണം കഴിച്ച് മക്കളുണ്ടാവാൻ ഒരു ചാൻസുമില്ല, കാണാത്ത ഡോക്ടർമാരില്ല, ചെയ്യാത്ത ചികിത്സകളില്ല, അവസാനം സലാത്ത് മജ്ലിസുമായി ബന്ധപ്പെട്ട് ഹബീബിന്റെ ശറഫ് കൊണ്ട് മക്കളെ കിട്ടിയ സന്തോഷത്തോടെ ആയിരക്കണക്കായ ആളുകൾ ഈ മഹത്തായ മജ്ലിസിലുണ്ടെങ്കിൽ അതിനേക്കാളുമൊക്കെ മീതെ നമ്മൾ കാണുന്നത് ഈ മഹത്തായ സലാത്ത് മജ്ലിസിൽ ഹബീബ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട ആ വലിയ ബറക്കത്ത് കൊണ്ട് ഈ വലിയ പുണ്യം കൊണ്ട് എത്രയോ ആയിരക്കണക്കിന് ആളുകൾ ഈ മജ്ലിസിൽ സുഖം ഹിദായത്ത് സിദ്ധിച്ചിട്ടുണ്ട്. കള്ളു കുടിക്കുന്ന വാഹനങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം, അങ്ങോട്ട് നോക്കുക. കള്ളു കുടിക്കുന്ന, ലഹരിയുമായിട്ട് ബന്ധപ്പെടുന്ന, നിസ്കരിക്കാത്ത, വേണ്ടാത്ത തോന്നിവാസങ്ങളിലും ഗുണ്ടാസത്തിലും ജീവിച്ചിരുന്ന പല ആളുകളും അത്തരം മോശമായ സകല ചുറ്റുപാടുകളും ജീവിതത്തിൽ റമദാൻ മാസം നോമ്പ് പോലും അനുഷ്ഠിക്കാതെ വെള്ളിയാഴ്ച ജുമാ പോലും നിസ്കരിക്കാതെ താന്തോന്നികളായി ജീവിച്ചിരുന്ന എത്രയോ മുസ്ലിം ചെറുപ്പക്കാർ മാഷാ അല്ലാ, ആയിരക്കണക്കിന് എന്റെ കരളിന്റെ കഷ്ണങ്ങളായ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഈ മഹത്തായ ബായാറ് സലാത്ത് കൊണ്ട് ഹിദായത്തിലെത്തുകയും അങ്ങനെ കൃത്യമായി നിസ്കരിക്കുകയും അവര് നോമ്പെടുക്കുകയും ജുമാ നിസ്കാരം ഉൾപ്പെടെ അതിലൊക്കെ സംബന്ധിക്കുകയും അവര് കൂടുതലായിട്ട് വിവരം അവർക്കില്ല എങ്കിലും ഇവിടുന്ന് സ്വലാത്തിൽ നമ്മൾ മുമ്പ് കാലം നിർദ്ദേശിച്ച 11 സ്വലാത്ത് ഞങ്ങൾ മുടങ്ങാതെ തങ്ങളെ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്വലാത്ത് ഞങ്ങൾ മുടക്കാറില്ല. വല്ല സമയത്തും ജോലി കാരണം ഞങ്ങൾക്ക് നിസ്കാരം ഖളാ ആയിട്ടുണ്ടെങ്കിൽ ആ ഖളാ ആകുന്ന നിസ്കാരത്തിന്റെ കൂടെ ഞങ്ങൾ തങ്ങൾ പറഞ്ഞ സ്വലാത്തും ആവർത്തിച്ച് മുടക്കാതെ ചെല്ലാറുണ്ടെന്ന് പറഞ്ഞ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുണ്ട്. അൽഹംദുലില്ലാ, നമുക്ക് സന്തോഷിക്കാം. അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തങ്ങളതാ പറയുന്നു, പ്രിയ ശിഷ്യനായ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഓ മുആദ്, നീ യമനിൽ പോയിട്ട് ഇസ്ലാമിന്റെ ദഅവത്ത് നടത്തിക്കോ. വലിയ വിഷമം. എല്ലാ ദിവസവും മദീനത്തെ ലോകത്തെ ഏറ്റവും കൂടുതൽ മഹത്വമുള്ള രണ്ടാമത്തെ പള്ളിയാകുന്ന മദീനത്തെ മസ്ജിദുൻ നബവി, ആ മസ്ജിദുൻ നബവിയിൽ ഇമാമത്ത് നിൽക്കുന്നു ഹബീബ് മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ ബാക്കിലായി വലിയ വലിയ ഖുലഫാഉർ റാഷിദുകൾ ഉൾപ്പെടെ വലിയ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട മഹാന്മാരൊക്കെ ഹബീബ് ഇങ്ങനെ പറയുന്നു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറയുമ്പോ മലായിക്കത്തിന്റെ ആമീനോട് യോജിച്ചുകൊണ്ട് ഈ വലിയ മഹാന്മാരും ഹബീബായ തങ്ങളും ആമീൻ പറയുമ്പോൾ ആ നിസ്കാരം
ഇബാദത്തിന്റെ ഖബൂലിയത്ത് എത്ര, അതിന്റെ ഷറഫ് എത്ര. ഞാൻ പോയാൽ എനിക്കത് നഷ്ടമാകും, അതിനൊക്കെ പുറമേ കഅന്ന ശംസ തദൂറു ഫീ വജ്ഹി, മുഖം കാണുമ്പോൾ മുഖത്തുകൂടെ സൂര്യൻ കറങ്ങുന്നത് പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടെന്ന് സ്വഹാബത്ത് പ്രശംസിച്ചു പറഞ്ഞ അജ്മലുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖം കണ്ടാൽ ടെൻഷനില്ല, വിശപ്പില്ല, ദാഹമില്ല, സന്തോഷം തന്നെ, സ്വർഗത്തിന്റെ ചിന്ത തന്നെ. ആ മുഖം എനിക്ക് കാണാൻ കഴിയൂലല്ലോ. വലിയ നിലയ്ക്ക് വേദന അറിയിച്ചപ്പോൾ ഹബീബായ തങ്ങൾ യാത്രയാക്കി നേണ്ട സംഭവമാണ് ചുരുക്കുന്നു. യാത്രയാക്കിയിട്ട് പറഞ്ഞത് മുആദേ, ടെൻഷൻ വേണ്ട, വേദനിക്കണ്ട, വിഷമം വേണ്ട. لأن يهدي الله بك رجلا واحدا خير لك من الدنيا وما فيها നീ കാരണം, നിന്റെ പ്രവർത്തനം കാരണം, നിന്റെ ജീവിതം കാരണം, നിന്റെ ഭാവം കാരണം ഒരാളെങ്കിലും വിശുദ്ധമായ ഇസ്ലാമിലേക്ക് വന്നാൽ, ഹിദായത്ത് സ്വീകരിച്ചാൽ, സന്മാർഗം പുൽകിയാൽ خير لك من الدنيا وما فيها ദുനിയാവും ദുനിയാവിലുള്ള സർവസ്വത്തെക്കാളും പുണ്യമാണെന്ന് ഹബീബ് അറിയിച്ചെങ്കിൽ അമലില്ലാത്ത എല്ലാം കൊണ്ടും കുറവുള്ള ഞങ്ങളെ ഈ മജ്ലിസിനെ കബൂലാക്കണം റഹ്മാനേ. എന്ത് ഹൈറായ നിയ്യത്തോടെ ഇവിടെ എത്തിയവരുണ്ടോ, മുഴുവൻ കാര്യങ്ങളും പൂർത്തിയാക്കണം റബ്ബേ. ഏത് രോഗികളുണ്ടോ ആഫിയത്ത് നൽകണം റഹ്മാനേ. കടങ്ങളൊക്കെ വീട്ടാൻ വഴി എളുപ്പമാക്കണം റഹ്മാനേ. ഞാൻ സുദീർഘമായിട്ട് സംസാരിക്കാതെ, ഹബീബായ തങ്ങൾ വലിയ ശറഫുള്ളവരാണ്, വക്കാന ഫദലുല്ലാഹി അലൈക അളീമാണ്. അവിടുത്തെ ബഹുമാനം ഈ റബീഉൽ അവൽ മാസം ഇനി 4-5 ദിവസം കഴിഞ്ഞാൽ ഈ വർഷത്തെ റബീഉൽ അവൽ ഇവിടെ പൂർത്തിയാകും. അടുത്ത റബീഉൽ അവൽ മാസത്തിന് നമ്മുടെ ആഫിയത്തോടെ ഉണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ ഇത്തരം മജ്ലിസുകളിൽ സംബന്ധിക്കാൻ കഴിയോ നമുക്കറിയാൻ പറ്റില്ല. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. അതുകൊണ്ട് ഹബീബിന്റെ ബഹുമാനം അറിയാൻ കുറെ താരീഖുകൾ പറയേണ്ടതില്ല. തങ്ങളെ ബഹുമാനം അറിയാൻ ഒരൊറ്റ സംഭവം മതി. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് കോടാനക്കോടി മലായികത്തുകളുണ്ട്. ആ മലായികത്ത് പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട പ്രത്യേകതരം സൃഷ്ടികളാണ്. അവരുടെ ഡ്യൂട്ടി തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൽപ്പിച്ചത് ചെയ്യുക, വിരോധിച്ച കാര്യങ്ങൾ അവരില്ല. സദാസമയത്തും സുജൂദിലും ഖിയാമിലും റുകൂഇലും ഇബാദത്തിൽ മാത്രം അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയരായി മാത്രം കാര്യങ്ങൾ നീക്കുന്ന മഹാന്മാരായ മലായികത്ത്. അല്ലാഹുവിന് ഭൂമിയിലും ആകാശത്തും സൈന്യങ്ങൾ ഉണ്ടെന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയത്. ഞാൻ അതിന്റെ ആയത്തിലേക്കും ഹദീസിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ 150,000 വരുന്ന അമ്പിയാവിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇസ്ലാമിന്റെ ദൈവത്തിന് വേണ്ടി ഭൂമിലോകത്തേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. അവരൊക്കെ അവരുടെ ഡ്യൂട്ടികൾ, അവരുടെ ദൗത്യം പൂർണ്ണമായ നിലയ്ക്ക് ഉത്തരവാദിത്തത്തോടെ നിർവഹിച്ചിട്ടുണ്ട്. ഈ അമ്പിയാക്കളിലും മലായികത്തിലും ഒരാളും തന്നെ ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഖഹാറായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കണ്ടിട്ടില്ല. പിന്നെ അല്ലാഹുവിനെ കണ്ടത് ആരാണ്? ഖുർആനിൽ സൂറത്തുൽ ഇസ്റാഇൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അറിയിക്കുന്നു, സുബ്ഹാനല്ലസി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലസി ബാറകന ഹൗലഹു ലിനുരിയഹു മിൻ ആയതിനാ ഇന്നഹു ഹുവ സമീഉൽ ബസീർ. ഇത് ഹബീബിന്റെ ശരീരം കൊണ്ട് തന്നെ സംഭവിച്ച മേറാജാണ്, ഇസ്റാ ആണെന്ന് ബോധ്യപ്പെടുത്താൻ, മേറാജാണെന്ന് ബോധ്യപ്പെടുത്താൻ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മഹുള്ള അടക്കമുള്ള മുഫസ്സിറുകൾ അവിടെ അബ്ദ് എന്ന് പറയുന്ന അല്ലാഹുവിന്റെ പ്രയോഗം, റൂഹും ജസദും ശരീരവും ആത്മാവും കൂടിയതിനെ അബ്ദ് എന്ന് പറയുള്ളൂ. അതുകൊണ്ട് തങ്ങൾക്ക് സംഭവിച്ച യാഥാർത്ഥ്യമായ മേറാജ് തന്നെ. ആ മേറാജിൽ കൂട്ടിനാളുണ്ടായിരുന്നു മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ഒന്ന് ആകാശത്ത് കയറി, ഞാൻ താരീഖ് പറയല്ല, ചരിത്രം പറയല്ല, 2 കയറി, 3 കയറി, 7 കഴിഞ്ഞു, സിദ്റത്തുൽ മുന്തഹ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, യാ റസൂലല്ലാഹ്
ഇനി അപ്പുറത്തേക്ക് അങ്ങോട്ട് മുന്നോട്ട് ഗമിക്കാൻ, ഇനി ബാക്കിയുള്ള മുമ്പ് വരാൻ പോകുന്ന സ്ഥലത്ത് പ്രവേശിക്കാൻ എനിക്ക് അനുമതിയില്ല. അതുകൊണ്ട് തങ്ങൾ ഒറ്റയ്ക്ക് മുന്നോട്ട് നടന്നോ. ഹബീബിന് വലിയ പ്രയാസം, ഇതുവരെ പരിചയമില്ലാത്ത സ്ഥലത്ത് പരിചയപ്പെടുത്താനും കാര്യങ്ങളൊക്കെ അതാ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാനും കൂട്ടിനാളുണ്ടായിരുന്നു. ഇനി ഒറ്റയ്ക്കുള്ള യാത്ര വിഷമമായപ്പോ ജിബ്രീലിന്റെ മറുപടി, അലൈഹി സ്വലാത്തു വസ്സലാം, നബിയെ അപ്പുറത്തേക്ക് പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട മലക്ക് പോലും കയറിയാൽ കരിഞ്ഞു പോകും, വലിയ പ്രയാസമാണ്, അതുകൊണ്ട് തങ്ങൾ പതറണ്ട, ധൈര്യമായിട്ട് പോയിക്കോ. ഹബീബ് മുന്നേറുന്നു, റബ്ബിന് തവക്കുലാക്കി എത്തിപ്പെടുന്നു. ഹളറത്തുൽ ഖുദ്സിലെത്തിയപ്പോൾ മാഷാ അല്ലാ, വല്ലാത്ത അത്ഭുതം തന്നെ. التحيات المباركات الصلوات الطيبات لله. റബ്ബ് തങ്ങൾക്കതാ സലാം പറഞ്ഞ് മറുപടി കൊടുക്കുന്നു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയൂ, നബിയേ തങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാമുണ്ടെന്ന് പറഞ്ഞപ്പോ ഹബീബ് പറയുന്നു, പോരാ അല്ലാഹ്, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. നമ്മൾ നിസ്കരിക്കുമ്പോ അത്തഹിയാത്ത് പറയുന്ന അത്തഹിയാത്ത്, ഓ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മമാരെ, സഹോദരന്മാരെ, ഹബീബുദങ്ങൾ അറിയിക്കുകയാണ്, അതേ മുഅ്മിനായ മനുഷ്യന്റെ മിഅ്റാജാണ് അഞ്ചു വക്ത് നിസ്കാരമെന്ന് ഖാല റസൂലുള്ളാഹി. അതുകൊണ്ട് ആ നിസ്കാരം ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടുത്തല്ല, കഥാക്കല്ല. മുസ്ലിം ചെറുപ്പക്കാരെ, മുസ്ലിം ഉമ്മമാരെ, നിസ്കരിക്കാതെ മുന്നേറിയാൽ, നിസ്കരിക്കാതെ ജീവിച്ചാൽ ഖൽബിലെ സമാധാനം കിട്ടൂല, സന്തോഷം കിട്ടൂല. ഈമാൻ നിന്നിൽ നിന്ന് അല്ലാഹു മാറ്റിക്കളയും. മലായികത്ത് പോലും നിന്നെ ശപിച്ചുകൊണ്ടിരിക്കും, സ്വാലിഹീങ്ങളൊക്കെയും ശപിച്ചുകൊണ്ടിരിക്കും. വലിയ ദുരന്തമുള്ള ജീവിതമായിരിക്കും നിസ്കരിക്കാത്തവന് ദുനിയാവിൽ. ആഖിറത്തിൽ ശിക്ഷക്ക് കണക്കില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് നിസ്കാരം മുറ പോലെ നിർവഹിക്കണേ. എല്ലാ സ്വലാത്തിലും ഞാൻ പറയാറുണ്ട്, നിസ്കാരം ഒഴിവാക്കിയിട്ട് ബായാറ് സ്വലാത്തിന് ഒരറ്റാളും വരരുത്. ഈ സ്വലാത്ത് മജ്ലിസ് കാരണം നിസ്കാരം നഷ്ടമാകും എന്ന അവസ്ഥയിലാണെങ്കിൽ ഒരു കുട്ടിയും ഇങ്ങോട്ട് വരേണ്ടതില്ല, ഞങ്ങൾ അനുവദിക്കൂല, ഹബീബ് പൊരുത്തപ്പെടൂല. അതുകൊണ്ട് നിസ്കാരം മുറ പോലെ നിർവഹിക്കണേ. എപ്പോഴും പറയാറുണ്ട്, ആണും പെണ്ണും ഇടകലരുന്ന നിലക്ക്, അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്ക്, ആണും പെണ്ണും ഇടകലരുന്ന നിലക്ക്, ഹറാമായ ചിന്തയോടെയോ വേഷത്തോടെയോ പ്രവർത്തനത്തിനോ വേണ്ടിയിട്ട് ഒരൊറ്റ പെണ്ണും ഇങ്ങോട്ട് വരണ്ട, ഒരൊറ്റ പുരുഷനും വരണ്ട. ഉമ്മമാരോട് പ്രത്യേകം പറയുന്നു, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം അതാ ഒരുക്കി വെച്ച സ്ഥലത്തല്ലാതെ ഒരിക്കലും ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഈ മജ്ലിസിന് ചീത്തപ്പേരുണ്ടാക്കുന്ന അവസ്ഥ നിങ്ങളിൽ സംഭവിച്ചാൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ കഴിഞ്ഞുകൂടാൻ പറ്റൂല. ഹബീബിന്റെ മജ്ലിസിനെ മങ്ങലേൽപ്പിച്ചാൽ നിന്റെ ജീവിതം സന്തോഷകരമാകൂല, വലിയ പ്രയാസമായി പോകും എന്ന ബോധ്യം, എന്ന ബോധം ഓരോ ഉമ്മമാർക്കും വേണം. ഞാൻ സാന്ദർഭികമായി പറഞ്ഞേ ഉള്ളൂ. അർഹമുർ റഹീമായ റബ്ബിന്റെ ഹബീബിനെ സ്നേഹിക്കുക. ആ സ്നേഹമല്ലാതെ ദുനിയാവില് രക്ഷയില്ല, ആഹൃത്തിൽ രക്ഷക്കും മാർഗമില്ല. ഓ മുസ്ലിമീങ്ങളെ, ഹബീബിനെ സ്നേഹിച്ചാൽ പിന്നെ ജീവിതത്തിൽ കള്ളം പറയൂല, ഐബത്ത് പറയൂല, ഫിതനുണ്ടാക്കൂല, ഫസാദുണ്ടാക്കൂല, ആലിമീങ്ങളെ ചീത്ത പറയൂല, തങ്ങന്മാരെ ബഹുമാനം കുറക്കൂല. ഓ മുസ്ലിം ചെറുപ്പക്കാര, അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്നേഹിയാണെങ്കിൽ നീ തീവ്രവാദത്തിലേക്ക് പോകൂല, ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടില്ല, വർഗീയ വിഷയങ്ങളിൽ നീ അകപ്പെടില്ല. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഗുണ്ടാസറ്റിലും മനുഷ്യ ജീവിതത്തിന്റെ സ്വൈരം നഷ്ടപ്പെടുത്തുന്ന ഒരക്രമ പ്രവർത്തനങ്ങളിലും ഒരനീതികളിലും
ഇടപെടാൻ ഹബീബിന്റെ സ്നേഹികൾക്ക് പറ്റൂല. അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്നേഹികളായ മുസ്ലിമീങ്ങൾ അവർ ലഹരി ഉപയോഗിക്കൂല, അവർ കള്ളു കുടിക്കൂല, കഞ്ചാവ് വലിക്കൂല, ഹാൻസ് വെക്കൂല, പാൻപരാഗ് ചവക്കൂല, മധു വെക്കൂല. ലഹരിയുടെ ഉപയോഗം ഹബീബിന്റെ സ്നേഹികളിൽ പറ്റൂല. ഹബീബിനെ സ്നേഹിക്കുന്ന മുസ്ലിം ഉമ്മമാരുൾപ്പെടെ ബോഡി ഷേപ്പ് പർദ്ദയും ടൈറ്റ് ബിറ്റ് ബുർഖയും ധരിച്ച് അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്നേഹികളായ സഹോദരിമാരാണെങ്കിൽ ഒരിക്കലും തന്നെ ബ്യൂട്ടി